നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയായ ഉദ്ധവ് താക്കറെ ജനങ്ങളോട് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരും ശിവസേനയ്ക്ക് വോട്ട് ചെയ്തു എന്ന് കരുതി പരിതപിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ ഇനിയും ശിവസേനയ്ക്ക് വോട്ട് നൽകും. BJP യെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി. പക്ഷേ അത് ഏത് ശിവസേന? ഉദ്ധവ് താക്കറെയുടെ ശിവസേനയല്ലേ യഥാർത്ഥ ശിവസേന? അല്ലാതെ ഷിൻഡെ താൽക്കാലികമായി കുറെ MLA മാരെയും കൂട്ടി ഒരു തട്ടുപൊളിപ്പൻ മന്ത്രിസഭ ഉണ്ടാക്കിയാൽ അതിനെ ആരെങ്കിലും ശിവസേന BJP കോംബോ എന്ന് പറയുമോ? ഒരിക്കലുമില്ല. ബാൽ താക്കറയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ ഒരാൾക്കേ അർഹതയുള്ളൂ, അത് ഉദ്ധവ് താക്കറയ്ക്ക് മാത്രം. അദ്ദേഹമാണ് രാഷ്ട്രീയത്തിൽ മറാത്തയിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. കേവലം 2.5 കൊല്ലം കൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തയ്യാറാകണം. അത് സാധൂകരിക്കുന്ന നിരവധിയായ കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ബാൽ താക്കറെ 67 സ്ഥാപിച്ച ഈ ബൃഹത് പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തലിച്ച് മറാത്തയിലെ ഓരോ സ്ഥലങ്ങളിലേക്കും എത്തിയിരിക്കുന്നു. ഗ്രാമാന്തരങ്ങളിൽ BJP ക്ക് എത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ വളർന്നു എന്ന് മനസ്സിലായപ്പോഴാണ് മോദി 2014 മുതൽ അവിടം കേന്ദ്രീകരിച്ചത്. ശിവസേനയെ തകർക്കാൻ, ശിവസേനയുടെ ഒപ്പം നിന്ന് ശിവസേനയെ ചതിക്കാനാണ് ഇത്രയും കാലം BJP നോക്കിയതെന്ന് ആർക്കാണ് അറിയില്ലാത്തത്. അതിന് വളം വെച്ചു കൊടുക്കുന്ന എല്ലാ രീതിയിലുള്ള സേവനവും സഹായവും എക്നാഷിന്റെ ശിവസേനയിൽ നിന്നുകൊണ്ട് ഒരു ചതിയന്റെ രൂപത്തിൽ ചെയ്തു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്. ഉദ്ധവ് താക്കറെയുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, മൂർച്ചയുമുണ്ട്. സാംന ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നത് കൊണ്ട് മാത്രമല്ല, ഒരു കലാകാരനായതുകൊണ്ട് മാത്രമല്ല, ജനങ്ങളുടെ വേദന എന്താണെന്ന് തൊട്ടറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇത്രയും നാളും കരുതിയ മഹാരാഷ്ട്രയല്ല യഥാർത്ഥ മഹാരാഷ്ട്രയെന്ന് കഴിഞ്ഞ 2.5 കൊല്ലം കൊണ്ട് എനിക്ക് ബോധ്യമായി. ഒരുപാട് അശരണർക്ക് ശരണമേകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. രാഷ്ട്രീയപരമായി ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടായേക്കാം. പക്ഷേ ആത്യന്തികമായി ഈ പാർട്ടിയും ഈ പ്രസ്ഥാനവും ആരും പിച്ചിച്ചിന്തു കൊണ്ടുപോയില്ല. കാരണം ഇത് ജനങ്ങളുടെ വിയർപ്പും അധ്വാനവും കൊണ്ടുണ്ടായ പ്രസ്ഥാനമാണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അവരുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയും ഉണ്ടായ പ്രസ്ഥാനം. അത് മോദിയോ അമിത്ഷായോ വിചാരിച്ചാൽ പൊളിക്കാൻ കഴിയുന്നതല്ല. മഹാരാഷ്ട്ര പോലെ ഏറ്റവും വലിയ എക്കണോമിക് ക്യാപിറ്റൽ, ഏറ്റവും വലിയ ശക്തമായ പണമൊഴുകുന്ന സംസ്ഥാനം, അത് തന്നെയായിരുന്നു BJP യുടെ ലക്ഷ്യം. 4-5 സംസ്ഥാനങ്ങൾ പിടിക്കുന്നതിന്റെ എഫക്റ്റാണ് മഹാരാഷ്ട്ര എന്ന ഒരു സംസ്ഥാനം പിടിച്ചാൽ 48 ലോക്സഭാ സീറ്റും 288 നിയമസഭാ സീറ്റുകളും. ഇത്രയധികം ബൃഹത് സംസ്ഥാനം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ മഹാരാഷ്ട്ര മാത്രമാണ്. ബംഗാളിൽ പോലും 42 ലോക്സഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. പണ്ട് ബൈഫർക്കേഷൻ, അതായത് വിഭജനത്തിന് മുമ്പ് പോലും ആന്ധ്രാപ്രദേശിൽ 42 ലോക്സഭാ സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയധികം ലോക്സഭാ സീറ്റുള്ള ഈ സ്ഥലത്തേക്ക് BJP ഒറ്റയ്ക്ക് പിടിക്കാനാണ് കണ്ണുവെക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് രാഷ്ട്രീയപരമായി നേടിയെടുക്കാൻ BJP കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് ശിവസേനയ്ക്ക് വേണ്ടി കൂട്ടുപിടിച്ചത്. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയെ BJP മാറ്റി നിർത്തിയത് ഒറ്റയ്ക്ക് പിടിക്കാൻ കഴിയുമോ എന്ന കെൽപ്പോടു കൂടിയാണ്. എന്നാൽ ശിവസേനയുടെ കരുത്തെന്താണെന്ന് അന്ന് BJP മനസ്സിലായി. ഒറ്റയ്ക്ക് ശിവസേന 64 സീറ്റുകൾ പിടിച്ചെടുത്തപ്പോൾ BJP ഞങ്ങളുടെ സഹായം വേണമെന്നായി. എന്നാൽ അതിനകത്തു നിന്നും ഷിൻഡെ വിഭാഗത്തെ അടർത്തിയെടുക്കാനുള്ള പ്ലാൻ അന്നു മുതലേ തുടങ്ങിയതാണ്. അത് ഫലവത്തായത് ഇപ്പോൾ മാത്രം. പക്ഷേ ഷിൻഡെ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ സമയത്തും രാഷ്ട്രീയ ധൈര്യം തന്ന്, രാഷ്ട്രീയ അഭയം തന്നത് ഞങ്ങളാണ്. അത് മനസ്സിലാക്കി വന്ന വഴി മറക്കാതെ പോരാടിയില്ലെങ്കിൽ നിങ്ങളെ മഹാരാഷ്ട്രക്കാർ ചതിയൻ എന്ന് മാത്രം വിളിക്കും. അത് മാത്രം നിങ്ങൾ ഓർക്കുക.